നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും നേരമായിട്ടും പ്രസാദ് എന്നൊന്നും വിളിച്ചതുപോലുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഇത്രയും ദിവസം ഒരുമിച്ച് നടന്നതല്ലേ കൂടെ? ഇത്രയും നേരമായില്ലേ? ഈ നേരത്ത് കിടന്നുറങ്ങുമായിരിക്കും. ഞാൻ വിളിച്ചാൽ അഞ്ജലിക്കിന് ശല്യമാവോ? അങ്ങോട്ട് വിളിച്ചാൽ ശല്യമാവോ എന്നോർത്താ ഞാൻ വിളിക്കാത്തത്. പകരം ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൂടെ ആൾക്ക്? അതോ ആവാലോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ശല്യം വന്നെങ്കിൽ ശല്യമായിക്കോട്ടെ. ഇത്രയും സാന്ദ്രത്തിന്റെ ആവശ്യമൊക്കെ എനിക്കുണ്ട്. എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കും, വിളിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ ഇഷ്ടമില്ല എന്നാ. സതീട്ടൻ, ഇതെന്തൊരു അത്ഭുതമാ ഭഗവാനെ! ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും വിളിച്ചിരിക്കുന്നു. ഹലോ പ്രസാദേട്ടാ. അഞ്ജലി, അഞ്ജലി ഉറങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ. ഏയ് ഇല്ല, സത്യം പറഞ്ഞ ഞാൻ പ്രസാദേട്ടൻ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏയ് അഞ്ജലി, അത് വെറുതെ പറയേ. ഈ സമയത്ത് ഞാൻ വിളിക്കുന്ന പ്രതീക്ഷിക്കാൻ ഇപ്പൊ എന്താ കാര്യം? അത് അത് പിന്നെ പെട്ടെന്ന് പ്രസാദേട്ടൻ പോയപ്പോ ഞാനിവിടെ തനിച്ചായതുപോലെ. പിന്നെ ഞാൻ ആ മുറിവിന്റെ കാര്യവും ഓർത്തു. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിയതല്ലേ? അത് അന്വേഷിച്ചില്ലെങ്കിൽ നന്ദികേടാണെന്ന് കരുതിയാലോ എന്ന് കരുതി. അത് നന്ദികേടല്ല, ഇഷ്ടക്കുറവാണെന്ന് ഞാൻ കരുതും. അഞ്ജലിക്ക് സംസാരിക്കണേ, എന്നെ വിളിക്കാമല്ലോ എപ്പോ വേണമെങ്കിലും. അതിരിക്കട്ടെ, അവിടെ സേഫ് ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓഹോ, ഇപ്പോഴാണല്ലേ എന്റെ സേഫ്റ്റിയെ കുറിച്ച് ബോധം വന്നത്. തന്റെ കാര്യം ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലടോ. സത്യം. ആഹാ, അത് ഞാൻ വിശ്വസിച്ചു. ആ അതിരിക്കട്ടെ, രാത്രി എന്താ കഴിച്ചത്? അച്ചൂട്ടന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്തായാലും ഇത്ര രാത്രിയായിട്ട് എന്നെ വിളിച്ചല്ലോ, അന്വേഷിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. താങ്ക്സ്. നന്ദി പറഞ്ഞ എന്നെ ചെറുതാക്കിയൊന്നും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും അന്യനെ വിളിക്കാനും അന്വേഷിക്കാനും കടമയുള്ളതാണ്, അങ്ങനെ കരുതിയാ മതി. അപ്പൊ ഇനി ബോറടിപ്പിക്കുന്നില്ല, കിടക്ക നമുക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്ക് വെള്ളം വേണ്ടേ? ഓ അത് അത് ഞാൻ നിനക്ക്. അഞ്ജലിയാണോ വിളിച്ചത്? ആ അതെ. നന്നായി, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.